നമസ്കാരം സ്വാഗതം പോരാട്ടം വരും മുമ്പ് ലോകകപ്പ് ഫൈനലിലുള്ള കാത്തിരി ആവേശം നൽകി ടീമുകൾ വമ്പൻ ആഘോഷം നടത്തി ഫ്രാൻസ് ടീം ഫുൾ സ്കോഡുമായി പരിശീലനം തുടങ്ങി അർജന്റീന ഒരു ചെറിയ ആശങ്ക പോലും ഇല്ലാതെ ആരാധകർ ഉറപ്പിക്കുന്നു ഞായറാഴ്ച ലോകകപ്പ് ഫൈനലിനുള്ള കാത്തിരിപ്പിലാണ് ലോകം ഈ ഗ്യാപ്പിൽ ഫ്രാൻസും അർജന്റീനയും വലിയ തയ്യാറെടുപ്പിലാണ് ലോകകപ്പ് ഫൈനലിനുള്ള അർജന്റീനയുടെ പരിശീലനത്തിന് തുടക്കം ഇന്നലെ തുറന്ന സ്റ്റേഡിയത്തിലായിരുന്നു പരിശീലനം ഇന്ന് അടച്ചിട്ട സ്റ്റേഡിയത്തിൽ ടീം പരിശീലിക്കും ചൊവ്വാഴ്ചത്തെ സെമി ഫൈനൽ ശേഷം കഴിഞ്ഞ ദിവസം അർജന്റീന താരങ്ങൾക്ക് പരിശീലകൻ സ്കലോണി വിശ്രമം അനുവദിച്ചിരുന്നു കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കുകയും ഇഷ്ടഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നതിന്റെ ചിത്രങ്ങൾ താരങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടു സസ്പെൻഷൻ കാരണം സെമി നഷ്ടമായ അക്യൂനയും മോണ്ടിയലും തിരിച്ചുവരുന്നതിനാൽ ഫൈനലിലെ ആദ്യ ഇലവനിൽ മാറ്റം വന്നേക്കും സ്കലോണിയുടെ ടാക്ടിക്സിൽ സുപ്രധാന ഭാഗം നിർവഹിക്കുന്ന താരമാണ് അക്യൂന എന്നാൽ ക്രൊയേഷ്യക്കെതിരെ മികച്ച പ്രകടനമാണ് പകരമെത്തിയ ഫിക്കോ പുറത്തെടുത്തത് ക്രൊയേഷ്യൻ ആക്രമണങ്ങളെ ചെറുത്ത് താരം നടത്തിയ പല ടാക്കിളുകളും വളരെ നിർണായകമായി ഫൈനലിൽ അർജന്റീന തങ്ങളുടെ ഹോം ജേഴ്സിയിട്ടാണ് കളിക്കാൻ ഇറങ്ങുക ഏഞ്ചൽ ഡി മരിയയുടെ കൂടെ പരിക്ക് ഭേദമായതോടെ അർജന്റീനയുടെ എല്ലാ താരങ്ങളും അവസാന അംഗത്തിന് തയ്യാറാണ് അതുകൊണ്ട് തന്നെ ഫ്രാൻസിനെ പൂട്ടാൻ ഏത് തന്ത്രം പ്രയോഗിക്കണമെന്ന് സ്കലോണി തീരുമാനിച്ചാൽ മാത്രം മതിയാകും ഫോം കണ്ടെത്താൻ സാധിക്കാതെ ലൗട്ടാരോ മാർട്ടിനസ് ബുദ്ധിമുട്ടിയപ്പോൾ പകരമെത്തിയ ജൂലിയൻ അൽവാരസ് ആ വിടവ് നികത്തിയത് ചെറിയ ആശ്വാസമൊന്നുമല്ല ടീമിന് നൽകുന്നത് മരിയയുടെ അഭാവത്തിൽ മെസ്സിക്കൊപ്പം കട്ടക്കി നിൽക്കാൻ അൽവാരസിന് സാധിച്ചിരുന്നു ക്രൊയേഷ്യക്കെതിരെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് അൽവാരസ് പുറത്തെടുത്തത് അൽവാരസിന്റെ ഓഫ് സൈഡ് കെണി പൊളിച്ചുള്ള ഓട്ടമാണ് പെനാൽറ്റിക്ക് വഴിവെച്ചത് ഒപ്പം സോളോ റണ്ണിൽ ഗോൾ നേടി ലോകകപ്പിലെ ഏറ്റവും മികച്ച യുവതാരങ്ങളുടെ നിരയുടെ മുൻപന്തിയിലേക്കാണ് അൽവാരസ് കാലെടുത്ത് വെച്ചത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ആദ്യ ലോകകപ്പ് ഫൈനലാണ് അർജന്റീന കളിക്കുന്നത് ഇത്തവണ കിരീടത്തിൽ കുറഞ്ഞതൊന്നും ടീം പ്രതീക്ഷിക്കുന്നില്ല അതേസമയം ഖത്തർ ലോകകപ്പിന്റെ സെമിയിൽ മൊറോക്കൻ വെല്ലുവിളി കടന്ന് ആഘോഷമാക്കി ഫ്രാൻസ് ടീം ഡ്രസ്സിംഗ് റൂം ിൽ നിന്ന് ഹോട്ടലിലേക്ക് വരെ ആഘോഷങ്ങൾ നീണ്ടു അർജന്റീനയും ഫ്രാൻസും തമ്മിലുള്ള പോരാട്ടത്തിനായി ലോകം കാത്തിരിക്കുകയാണ് ലിയോണൽ മെസ്സിയും കിലിയൻ എംബാപ്പയും പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ആര് വിജയിക്കുമെന്നുള്ള ആകാംക്ഷയിലാണ് ഫുട്ബോൾ ലോകം കരിയറിന്റെ അവസാന പടവിൽ എത്തി നിൽക്കുന്ന മെസ്സി ലോകവേദിയിൽ ഇനിയില്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു അതേസമയം യുവത്വത്തിന്റെ ചുറുചുറുക്കുള്ള എംബാപ്പെ തുടരെ ലോകകപ്പിൽ വീരഘാത രചിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇരുവരും ലുസൈൽ സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടുന്നത് കിരീടത്തിന് മാത്രമല്ല ഗോൾഡൻ ബോർഡ് ഗോൾഡൻ ബോൾഡ് പിന്നെ പിന്നാലെ വരാനുള്ള ബാലൻ ഡി ഓർഡർ അങ്ങനെ അങ്ങനെയെ നോട്ടവും ലക്ഷ്യവും നീളുന്നുണ്ട് രണ്ട് ടീമുകൾക്കും വിജയിക്കാനായാൽ ജേഴ്സിയിലെ എണ്ണവും കൂടും അർജന്റീനയുടെയും ഫ്രാൻസിന്റെയും ജേഴ്സിയിൽ നിലവിൽ രണ്ട് നക്ഷത്രങ്ങളാണുള്ളത് ഇരു ടീമുകളും നേടിയിട്ടുള്ള ലോകകപ്പ് കിരീടങ്ങളുടെ എണ്ണമാണ് അത് സൂചിപ്പിക്കുന്നത് ഇത്തവണ ആറ് ലോകകപ്പ് നേടുന്നുവോ അവർക്ക് ജേഴ്സിൽ ഒരു നക്ഷത്രം കൂടി ചേർക്കാനാകും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലും അർജന്റീന ലോക കിരീടം സ്വന്തമാക്കിയത് രണ്ടായിരത്തി പതിനെട്ടിലും ഫ്രാൻസ് വിശ്വ കിരീടത്തിൽ മുത്തമിട്ടു ന്യൂസ് ഡെസ്ക് വാർത്ത